എനിക്കൊരു ചെറിയ ഒരു പക്ഷേ ചർച്ചയിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷനിലേക്ക് ഞാൻ പോവുകയാണ് അതായത് ഇന്ന് ഈ മൊഴി പകർപ്പുകൾ മൊഴിയുടെ സാംഗിറ്റിയെക്കുറിച്ച് എല്ലാ ആൾക്കാരും ഭയങ്കരമായി ചർച്ച വരുന്നുണ്ട് മൊഴികൾ വരുന്ന സമയത്ത് ആ മൊഴികളാണ് മാധ്യമങ്ങളുടെ തലവാചങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ആ മൊഴികളെ ആശ്രയിച്ചാണ് പക്ഷേ ഇതിനിടയിൽ ഈ റെമീസെന്ന് പറഞ്ഞൊരു വിദ്വാൻ റെമീസാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കിങ് പിൻ ഈ പറഞ്ഞ സ്വർണ്ണക്കള്ളക്കിടത്തിൻ്റെ ഏറ്റവും വലിയ സൂത്രധാരൻ എന്ന് പറഞ്ഞ ഒരാൾ റമീസാണ് ഈ റമീസിൻ്റെ മൊഴി പുറത്തു വന്നിരുന്നു ആ റമീസിൻ്റെ മൊഴിയിലെ പ്രസക്തമായിട്ടുള്ള ചില വാചകങ്ങളുണ്ട് ആ വാചകങ്ങൾ പരിപൂർണമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ അവഗണിച്ചു അതെന്താണെന്ന് കാണിച്ചു കാണിച്ചുതരാം എന്താണ് റമീസിൻ്റെ മൊഴിയിലെ പ്രസക്തമായിട്ടുള്ള കാര്യം നോക്കുക അതായത് ദില്ലിയിൽ സ്വാധീനമുണ്ടെന്ന് റമീസ് മറ്റ് പ്രതികളെ അറിയിച്ചതായി കസ്റ്റംസ് പിടിയിലായാൽ ദില്ലിയിലെ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാം റമീസിന്റെ മൊഴിയാണ് ജയിലിൽ കിടക്കേണ്ടി വരിക ആറ് മാസം മാത്രം കോഫി പോസ്റ്റ ചുമത്തിയാലും ആറു മാസത്തിനുള്ളിൽ പുറത്തിറക്കാം കേസിൽപ്പെട്ടാൽ നിയമസഹായം ഉറപ്പാക്കും ചെലവ് ഏറ്റെടുക്കും ഏറ്റെടുക്കുമെന്നും റമീസ് പറഞ്ഞിരുന്നതായി കസ്റ്റംസ് ഞാൻ ഞാനത് അന്വേഷിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മൊഴിക്ക് ഉപോത്ബലകമായിട്ടുള്ള വിവരങ്ങൾ ഈ റമീസിൻ്റെ കോൾ ഡീറ്റെയിൽസിൽ നിന്ന് ഈ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഡൽഹിയിലുള്ള അദ്ദേഹത്തിൻ്റെ പിടിപാടിനെ കുറിച്ച് റമീസ് നൽകിയിട്ടുള്ള മൊഴിയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കോൾ ഡീറ്റെയിൽസാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറിൽ നിന്ന് കിട്ടിയത് എന്തുകൊണ്ടാണ് നമ്മൾ അത് പരിപൂർണമായും തമസ്കരിച്ചത് റഹീം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പോലും ഈ മൊഴിയുടെ ഈ വശങ്ങൾ പരിശോധിച്ചോ എന്നൊരു സംശയം എനിക്കുണ്ട് എങ്ങനെയാണ് റഹീം ഇതിനെ നോക്കിക്കാണുന്നത് അല്ല കേരളത്തിലെ മാധ്യമങ്ങളെടുക്കുന്ന സമീപനത്തിനാണ് ഒരു ഉദാഹരണം കൂടി പറഞ്ഞതിലേക്ക് പോകാമെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ ശ്രീ പ്രമോദ് പുഴങ്കര ഇത് സംബന്ധിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുന്നൊരു നിയമവിദഗ്ധനാണ് പക്ഷെ പ്രമോദ് പുഴങ്കരയെ മറ്റ് ചാനലുകളിലെ ചർച്ചകൾക്കൊന്നും അവർ ക്ഷണിക്കുന്നില്ല ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അവർ ക്ഷണിക്കാത്തത് ഇപ്പോൾ ഹരീഷ് വാസുദേവൻ സാധാരണഗതിയിൽ മാധ്യമങ്ങളുടെ ഒരു വിശിഷ്ടമായ അതിഥികളിൽ വിശിഷ്ടനായ അതിഥികളിൽ ഒരാളായിരുന്നു പക്ഷേ ഈ വിഷയം വന്നപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം സ്വീകരിക്കുന്നു എന്ന കാരണത്താൽ ശ്രീ ഹരീഷിനെ അവരാരും പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രമോദനും അതുതന്നെയാണ് അവസ്ഥ ഇത് സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായം പറയുന്ന ആളുകളെ സ്വീകാര്യതയുള്ള ആളുകളെ ഒരു ചാനലുകളിലും ഇതിരുത്തുന്നില്ല ഒരു വിഷയം കിട്ടിയാൽ ഈ അശ്വത്ഥമാഹത എന്നുറക്കയും കുഞ്ചന എന്ന് പതുക്കയും പറഞ്ഞതുപോലെ ഈ റമീസ് കോഫി പോസയുമായി ബന്ധപ്പെട്ട് അവർ കസ്റ്റംസ് കൊടുത്ത അപേക്ഷയെ സംബന്ധിച്ച് ഇതിനകം തന്നെ വാർത്തകൾ വന്നു പക്ഷേ ആ വാർത്തകളിലെവിടെയെങ്കിലും ഒരിടത്ത് ഗുരുതര സ്വഭാവമുള്ള ഇത്തരം കാര്യങ്ങളുണ്ട് എന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമങ്ങളും പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അത് പറയാത്തത് മാധ്യമങ്ങൾക്ക് കാര്യങ്ങളൊരു അജണ്ടയുണ്ട് എന്ന ഇന്നലെ മുഖ്യമന്ത്രിയും ഇന്ന് സഖാവ് കോടിയേരിയും പറഞ്ഞ ആ ഭാഗത്തെ ഒരു അടിവരയിടുന്ന കാര്യമല്ലേ അത് മാധ്യമങ്ങളുടെ അജണ്ട വ്യക്തമാക്കുന്ന കാര്യമല്ലേ യഥാർത്ഥത്തിൽ ശ്രീ ജോൺ ബിട്ടാസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രീ ശിവദാസ് നെഹ്റോട് കൂടിയാണ് പറയേണ്ടത് ഈ സ്വർണക്കള്ളക്കടത്ത് ഞങ്ങൾ ഉത്തരം പറയേണ്ട കാര്യമല്ല അത് മനസ്സിലാക്കണം അത് രണ്ട് കാരണങ്ങളാലല്ല ഒന്നാമത്തെ കാരണം ഈ രാജ്യത്തെ വിവിധ എയർപോർട്ടുകൾ വഴി ഡിപ്ലോമാറ്റിക് പാറ്റലൂടെയും അല്ലാതെയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വർണം കടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനാണ് അവരുടെ ഏജൻസികളാണ് ഇതിന് കൂട്ടുകൂ എല്ലാ സഹായവും ചെയ്തത് ഈ ഇന്ന് കൊടുത്ത റിപ്പോർട്ടിൽ വേറൊരു കാര്യം പറയുന്നില്ലേ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ മാറ്റുന്നതിന് വേണ്ടി സ്വപ്ന ഇടപെട്ടു സ്വപ്നയോടു പറഞ്ഞു ഇതെല്ലാം പറയുന്നില്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഏതെല്ലാം പോസ്റ്റുകളിൽ കസ്റ്റംസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരായി ആരൊക്കെ ഇരിക്കണമെന്ന് ഇത്തരം സ്വർണക്കള്ളക്കടത്ത് സംഘം തീരുമാനിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയില്ലേ അതിന് കേന്ദ്ര സർക്കാർ അല്ലേ സഹായിക്കുന്നത് രണ്ടാമത്തൊരു കാര്യം എന്താ രണ്ടാമത്തൊരു കാര്യം ഈ കേസ് അനാവരണം ചെയ്യപ്പെട്ട് പുറത്തു വന്നതിന് ശേഷം ഇന്ന് വരെയായി ഈ കേസിനെ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളെ കയ്യും കാലും കെട്ടിയിട്ട് അവർ പറയുന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ പറഞ്ഞ് വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ താൽപര്യം മാത്രം വെച്ച് സെക്രട്ടേറിയറ്റിന് ചുറ്റിലുമിട്ട് കറക്കുകയാണ് നേരത്തെ വളരെ അർത്ഥപൂർണ്ണമായൊരു കാര്യം ശ്രീ ജോൺ ബിട്ടാസ് പറഞ്ഞു സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ അന്വേഷണം ഒഴികെ ബാക്കിയെല്ലാം നടക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാര് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വമ്പൻ ശക്തികൾ ഇതിൻ്റെ പിന്നിൽ കോൺസ്പെറസിയുടെ പിറകിലാണ് നിരന്നു എന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം അതിൽ ഏതെങ്കിലും ഒരാളിലേക്ക് പോയോ ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ ഈ തവണ സ്വർണം കടത്തിയെന്ന് പറയുന്നു ആ ഇരുപത്തൊന്ന് തവണ സ്വർണം കടത്തിന് കൂട്ടുന്ന ഏതെങ്കിലും ഒരു കസ്റ്റംസ് ഓഫീസറെ ഇതുവരെ നടപടി നടപടിയെടുത്തിട്ടുണ്ടോ ഒരു ഷോക്കോസ് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് കൊടുത്തിട്ടുണ്ടോ അപ്പൊ എന്താണ് ഇവരുടെ ഉദ്ദേശശുദ്ധി സ്വർണ്ണക്കടത്ത് തടയലാണോ ഏത് തീവ്രവാദ സംഘടനയ്ക്കാണ് കടത്തിയതെന്ന് കണ്ടെത്തി ഈ വഴികൾ അടയ്ക്കലാണോ രാജ്യസുരക്ഷയാണോ അല്ലേ ആ വഴിക്കെല്ലാം പോകണമെന്ന സതുദ്ദേശത്തിലാണ് കേരള ഗവൺമെന്റ് കത്തയച്ചത് പക്ഷെ ആ വഴിക്കെല്ലാം പോകുന്നത് അത് അന്വേഷിക്കാൻ വന്നവർ വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ പണി ചെയ്തു കൊണ്ടിരിക്കുന്ന കാലമാണ് കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ വന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടന്നതുപോലല്ലേ ഒരു ദിവസം ശ്രീ സുരേന്ദ്രൻ ഒരു കാര്യം പറയും തൊട്ടടുത്ത ദിവസം ഇ ഡി അതുപോലെ ചെയ്തു കാണിക്കും മൊഴി യഥേഷ്ടം പുറത്ത് വരുന്നു വരുന്ന മൊഴികളെ തന്നെ അരിപ്പ് വെച്ചരിച്ച് ഇഷ്ടമുള്ളത് പുറത്തുവിടും ഇഷ്ടമുള്ളത് പർവ്വതീകരിക്കും ചിലത് കളയും ഇതെല്ലാം മാധ്യമങ്ങൾ ഒരു വിഭാഗം മാധ്യമങ്ങളും കോൺഗ്രസും ബി ജെ പിയും ചേരുന്ന ഒരു രാഷ്ട്രീയ അവിശുദ്ധ സഖ്യം കേരളത്തിൽ പ്രവർത്തിച്ച് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തുടർഭരണം ഇല്ലാതാക്കലാണ് ഞാൻ ശ്രീ ശിവദാസ് നായരോട് ഒരു കാര്യം മാത്രം പറയുന്നു ഏഷ്യാനെറ്റിൻ്റെ സർവേ പുറത്തു വരുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഇങ്ങനെയായിരുന്നു കേരള രാഷ്ട്രീയം ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർഭരണം ഏഷ്യാനെറ്റ് പോലും ഉറപ്പിച്ചു പറയുന്ന ഒരു സമയത്താണ് നിങ്ങളുടെ ഉറക്കം പോകുന്നത് ആ ഉറക്കമില്ലായ്മയിൽ നിന്നാണ് ഈ പ്രവർത്തനമെല്ലാം നടക്കുന്നത് അല്ലാതെ ഇവിടെ നടന്ന സ്വർണ്ണക്കള്ളൊക്കെ അടുത്ത് പിടിക്കാനോ ഇനി ഇതുപോലെ ആരും സ്വർണം കടത്താതിരിക്കാൻ വേണ്ടി വേലുകെട്ടി അടയ്ക്കാനോ ഒന്നുമല്ല നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഈ സർക്കാരിനെ ഇല്ലാതാക്കാനാണ് അസ്ഥിരപ്പെടുത്താനാണ് അതിന് ശരിയായ രാഷ്ട്രീയ വഴികൾ ഈ സർക്കാർ അഞ്ച് വർഷം താങ്കളുടെ കയ്യിൽ പ്രോഗ്രസ് റിപ്പോർട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ആ പടം മാത്രമേ അങ്ങ് കണ്ടോളൂ ഞാൻ അങ്ങയുടെ ഈ പതിറ്റാണ്ടുകളിൽ നിങ്ങളുടെ രാഷ്ട്രീയ അനുഭവത്തിൻ്റെ ചരിത്രത്തിൽ ഞാൻ ചോദിക്കുന്നു പ്രകടന പത്രികയിൽ ഇത്ര കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു അതിൽ ഇത്ര കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ ഒരു സർക്കാരിനെ ശ്രീ ശിവദാസൻ നായർ അങ്ങയുടെ ഓർമ്മയിലുണ്ടോ ശ്രീ ജയസൂറിനോട് ഞാൻ ചോദിക്കുന്നു ഇന്ത്യയിലേതെങ്കിലും ഒരു സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു ഇത്ര ബാക്കിയുണ്ട് എന്നൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നടക്കുന്ന ഒരു ഒരു സർക്കാരിനെ കാണിച്ചു തരാൻ കഴിയുമോ ഞാൻ ഓർക്കുകയാണ് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ശ്രീ പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹം ഇത് മിസോറാം ഗവർണറാണ് ബഹുമാനപ്പെട്ട ഇന്നത്തെ ഗവർണർ അന്ന് എന്താ പറഞ്ഞത് കേ അത് ശരിയാണ് അത് ശരിയാണ് അത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ ചിലർക്ക് ചിലരെ ഈ സാങ്കല്പിക വൃത്തസദനത്തിലാക്കും മറ്റു ചിലരെ